നമസ്കാരം കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിതുമ്പുന്നത് നമ്മൾ കണ്ടതാണ് ലോക പോലീസ് എന്നാണ് വൈപ്പ് ലോകത്തെ മുഴുവൻ അടിച്ചൊതുക്കി ഭരിക്കാൻ ശക്തിയുള്ളവൻ അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ വാവിട്ട് കരയുന്ന കാഴ്ച ലോകം കണ്ടു കാരണമൊന്നുമല്ല പതിനെട്ടുകാരനായ ഒരു യുവാവ് സ്വന്തം മുത്തശ്ശിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ തോക്കുമായി നേരെ സ്കൂളിലേക്ക് വരികയും അവിടെ പത്തു പതിനെട്ട് വിദ്യാർത്ഥികളെയും നാലഞ്ച് മുതിർന്നവരെയും കൊന്നൊടുക്കുന്നു ഈ വാർത്ത കേട്ട് സഹിക്കാനാവാതെയാണ് ഈ തോക്കുധാരികളെ എങ്ങനെ നിയന്ത്രിക്കാനാകും എന്നറിയാതെയാണ് രാജ്യത്തെങ്ങും വ്യാപരിക്കുന്ന ആയുധങ്ങൾ മാരകായുധങ്ങൾ എങ്ങനെ തടയും എന്നോർത്തിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ വിലപിച്ചത് അമേരിക്ക ഒരു കാലത്ത് ഇറാഖിനെയും മറ്റു രാജ്യങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നത് അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അഥവാ ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൊല്ലാൻ സാധിക്കുന്ന ആയുധങ്ങളുണ്ട് അത് പാടില്ല അത് കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ന്യായത്തിൻ്റെ പേരിലാണ് പക്ഷേ അമേരിക്കൻ ജനത ഈ ഒരു മാസത്തിനിടെ മൂന്ന് വെടിവെപ്പുകളാണ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളിലുമെല്ലാം നടന്നത് തോക്കുധാരികൾ വെറുതെ മാനസിക വിഭ്രാന്തിയുടെ പേരിൽ തെരുവിലേക്ക് ഇറങ്ങുന്നു കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ചു കൊല്ലുന്നു ഇവർക്ക് തോക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു രാജ്യത്ത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർക്കും എന്ന് വേണ്ട സാധാരണ ജനങ്ങളിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ തോക്കുകൾ എത്തുന്നു വർണ്ണവെറി മനസ്സിലുള്ള ഇവർ മറ്റുള്ള വർഗ്ഗക്കാരെ വെടിവെച്ച് വീഴ്ത്തുന്നു കൊലപ്പെടുത്തുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കയോട് പറഞ്ഞത് അതായത് അമേരിക്ക അന്ന് ഇന്ത്യയോട് ഒരു ആശങ്ക പങ്കുവഹിക്കുകയായിരുന്നു ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ മതത്തിൻ്റെ പേരിൽ കശ്മീരിലും മറ്റും നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളിൽ അതിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് എന്നാണ് പക്ഷേ ജയശങ്കർ ഒരു നിമിഷം വൈകാതെ മറുപടി പറഞ്ഞു അമേരിക്കയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഇന്ത്യയ്ക്കും ആശങ്കയുണ്ട് എന്നാണ് പറഞ്ഞു നാവെടുക്ക് മുമ്പെയാണ് കറുത്ത വർഗ്ഗക്കാരനെ വെറു വെളുത്ത വർഗ്ഗക്കാരൻ വെടിവെച്ചു കൊല്ലുന്ന വർ വർഗ വിവേചനത്തിൻ്റെ അല്ലെങ്കിൽ വർണ്ണഭ്രാന്ത് ഈ അമേരിക്കയിൽ പല ഭാഗങ്ങളിലായി നടന്നു വരുന്നത് ഇത് തടയാൻ കഴിയാതെ ഒരു ഭരണാധികാരി ലോകത്തിൻ്റെ പോലീസ് എന്ന ഒരു ഭരണാധികാരി കേഴുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം ഇന്ത്യയിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് അത് ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിലെന്നപോലെ ഇന്ത്യൻ സമൂഹത്തിലും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് ഉത്തരേന്ത്യയിൽ ഗോ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന അക്രമങ്ങൾ യഥാർത്ഥത്തിൽ അത് ഗോ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളൊന്നുമല്ല പശുവിനെ അല്ലെങ്കിൽ കന്നുകാലികളെ മോഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥയാണ് ആ സംഘർഷത്തിൽ ആളുകൾ മരിക്കുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെടുത്ത് അതിനെ ഊതി വീർപ്പിക്കുമ്പോൾ വലിയ ആശങ്കകളുമായി നമുക്കു നേരെ വരുന്നവരാണ് ഈ അമേരിക്ക എന്ന രാഷ്ട്രം ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ ലിഞ്ചിസ്ഥാൻ എന്നിവരെ വിളിച്ചു ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ നാട് എന്നുവരെ അമേരിക്കയിലെ ചിലർ നമ്മളെ വിളിക്കുകയുണ്ടായി ഇപ്പോൾ അമേരിക്കയുടെ പല ഭാഗത്തും തോക്കുമായി നടക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള ഭ്രാന്തന്മാർ ഇങ്ങനെ ആൾക്കൂട്ടങ്ങളെ വെടിവെച്ച് തള്ളുമ്പോൾ നമ്മൾ അമേരിക്കയെ എന്തു പേരിട്ട് വിളിക്കണം വെബ്ഡെസ്ക് തത്തുമയ്യൂനൂസ്